മിക്കവാറും എല്ലാം മമ്മൂട്ടി ചിത്രങ്ങളാണ്. അപ്പോൾ തിയേറ്ററുകാരൊക്കെ നമ്മുടെ ഓഫീസിൽ വരുമ്പോഴത്തേക്കും, സാറേ സാറെന്താ മോഹൻലാലിനെ വെച്ച് പടം എടുക്കാത്തത് എന്നിങ്ങനെ ചോദിക്കും. ജോയ് തോമസിൻ്റെ ഓർമ്മകളിൽ കഥകളേറെയുണ്ട്. സിനിമാ കഥകളല്ല, സിനിമയ്ക്ക് പിന്നിലെ കഥകൾ. തിരൂര് കയാം എന്ന് പറഞ്ഞ തിയേറ്ററിൽ 8 ദിവസം പിടിച്ച് ആ പടം നിർത്തി. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കായി. 1970s, 1980s, 1990s ആസ്വാദകർ നെഞ്ചേറ്റിയ ഒരുപിടി ചിത്രങ്ങളുടെ പിന്നാമ്പുറ കഥകൾ. ആകാശദൂത് വരുന്നതിന് മുമ്പ് എല്ലാ തിയേറ്ററുകളിലും ഇതിനെ വാത്സല്യത്തിലും കളിപ്പിക്കും. ആ രാത്രി, കഥ ഇതുവരെ, സന്ദർഭം, നിറക്കൂട്ട്, ഭൂമിയിലെ രാജാക്കന്മാർ, ന്യൂഡൽഹി, മനു അങ്കിൾ, ആ പട്ടിക നീളമുള്ളതാണ്. പരസ്യം തന്നെ രാഘവൻ നായർ ജി കെയെ മറികടന്നു എന്നായിരുന്നു. അഭിനേതാക്കൾ, ടെക്നീഷ്യന്മാർ, സിനിമാ നിർമ്മാണത്തിനിടയിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ, വിജയങ്ങൾ, വീഴ്ചകൾ. എ സെൻട്രലും ബി സെൻട്രലും മാത്രമേ ഉള്ളൂ, സി ക്ലാസ്സിലൊന്നും ആ പടം ഓടിയില്ല. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഉള്ള ചിത്രമായിരുന്നു. ജൂബിലി പ്രൊഡക്ഷൻസിന്റെ സാരഥി ജോയ് തോമസ് ആ കഥകൾ പറയുകയാണ്. അപ്പൊ ഞാൻ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഡിപ്രസ്. എന്തിന് പടം എടുക്കണം, ഇനി ഒന്നും വേണ്ട. ഏതായാലും ഇനി എന്തോ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു പ്രവണത പോലെ വന്നു. ഒരു നിർമ്മാതാവിന്റെ, വിതരണക്കാരന്റെ ആഹ്ലാദത്തിന്റെയും ആത്മസംഘർഷത്തിന്റെയും അനുഭവ പാഠങ്ങൾ. നിർമ്മാതാവിന്റെ കയ്യിൽ നിന്നും സിനിമ വിട്ടുപോയി. അത് ഒരു വേറൊരു ലോബിയിലെ കയ്യിലേക്ക് പോകേണ്ട അവസരമുണ്ട്. അത് ആ ഒരു കാലഘട്ടമായിരുന്നു. ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30.